നമസ്കാരം. എൻ്റെ അച്ഛൻ ഒരു പലചരക്ക് കടക്കാരനായിരുന്നു. ഞങ്ങളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങാൻ വരുന്ന ഞങ്ങളുടെ ബന്ധുക്കൾ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ, നാട്ടുകാർ ഒക്കെ വന്ന് സാധനം വാങ്ങിപ്പോകും. അന്നേരം പൈസ ഇല്ലെങ്കിൽ അന്ന് പറ്റ് ബുക്ക് എന്നൊരു സംഭവമുണ്ട്, ബുക്കിൽ എഴുതി വെക്കും ഇത്ര രൂപയ്ക്ക് സാധനം വാങ്ങി, ഇത്ര രൂപ തന്നോളൂ, ബാക്കി പിന്നെ തരാം എന്നുള്ള പറ്റ് ബുക്ക് ഉണ്ടായിരുന്നു. പരസ്പരം അറിയാമായിരുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് പഞ്ചായത്ത് കിണറിൽ പോയി കുളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കളി വന്ന് 50 ഗ്രാമിൻ്റെ ഒരു തുടങ്ങ എണ്ണ എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. പോകുന്ന വഴിയിൽ അച്ഛനോട് കുശലം പറയുമായിരുന്നു അവർ, അച്ഛൻ അവരോടും പറയുമായിരുന്നു. ഇങ്ങനെ പരസ്പരം അറിഞ്ഞും കണ്ടും കേട്ടും മനസ്സിലാക്കിയും ജീവിക്കുന്നൊരു സമൂഹമായിരുന്നു നമ്മുടെ. സാധനം വാങ്ങുന്ന ആളെയും കൊടുക്കുന്ന ആളെയും പരസ്പരം തിരിച്ചറിയാവുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. പക്ഷെ ഇന്ന് എവിടെന്നോ വരുന്ന സാധനങ്ങൾ, എങ്ങനെയോ വരുന്ന സാധനങ്ങൾ, അതിന് ഗ്യാരണ്ടി ഉണ്ടോ ഒന്നും അറിയില്ല. എങ്കിലും വളരെ വേഗത്തിൽ കാര്യം നടക്കാനായിട്ട് ഒരല്പ ലാഭം നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ അതിന്റെ പിറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ചെറിയ ലാഭത്തിൽ സാധനം വാങ്ങുന്ന നമ്മുടെ നാട്ടിലെ കടകൾ ഇങ്ങനെ പലതും അടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊരു കാരണക്കാരൻ നമ്മളാവരും. നമുക്കറിയാം, നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമിനും മറ്റൊക്കെ പോകുമ്പോൾ ഒരു നാട്ടിൽ ഉത്സവം നടക്കുമ്പോൾ ഉത്സവത്തിനൊക്കെ ഒരു കടയിൽ പോയിട്ട് നമ്മൾ പറയണം ഇങ്ങനെ പരിപാടി നടക്കുകയാണ്, കുറച്ച് സംഭാവന തരുന്ന കടക്കാർ അല്ലേ. ഓൺലൈൻ മീഡിയയോടൊപ്പം നമുക്ക് ചോദിക്കാൻ പറ്റുമോ, ഓരോ കമ്പനി വിളിച്ചിട്ട് നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ ഉത്സവമാണ് കുറച്ച് പൈസ നടക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരാണ്. അപ്പം നമ്മുടെ ഓണം നമ്മുടെ നാടിനോടൊപ്പം, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരോടൊപ്പം, നാട്ടിൻ പുറത്തെ കച്ചവടക്കാരോടൊപ്പം ആവണം നമ്മളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മയുള്ള, സ്നേഹമുള്ള, ഇഷ്ടമുള്ള ഓണം ആശംസിക്കുന്നു. നമുക്കൊരുമിച്ച് നിൽക്കാം ഈ ഓണം നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഒപ്പം.